പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പി വി സി കൂട് തുറന്ന് തേനെടുക്കാം. കഴിഞ്ഞ സീസണിൽ കെണിക്കൂട് വെച്ച് വിജയിച്ച് കിട്ടിയൊരു കോളനിയാണ് നമ്മളിന്ന് തുറന്നു നോക്കുന്നത്. തേനും മുട്ടയും തെങ്ങ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യമേ അതിൽ മുട്ട എടുത്ത് പുറത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം തേനെടുത്തിട്ട് നമുക്ക് അവസാനം മുട്ട തിരിച്ച് ആ കോളനിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയെടുത്ത് നമ്മൾ മാറ്റി വെച്ചപ്പോൾ അതിനകത്തൊരു റാണി ഈച്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് മുട്ടയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ റാണി ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അവർ സാധാരണ മുട്ടയ്ക്കകത്ത് ഉള്ളിലൊക്കെ ആയിട്ട് ഒളിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാലാണ് റാണി ഈച്ച നമുക്ക് കാണാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ മുട്ടയ്ക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി, വീണ്ടും വരുമെന്ന് നമുക്കൊന്നൂടെ നോക്കാം. അത് ഈ കാണുന്നതാണ്, ഇതാണ് റാണീച്ച ഇറങ്ങി വരുന്നത്. സാധാരണ ഈച്ചയേക്കാളും വലുപ്പം കൂടുതലാണ്. നമുക്ക് കണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ വലുപ്പ വ്യത്യാസമുണ്ട് റാണീച്ചയ്ക്ക്. റാണീച്ച തേനറകൾക്ക് ഇടയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമുക്ക് തേനെടുക്കുവാനായിട്ട്. ഇവിടെ നമ്മൾ മുട്ട മാറ്റി വെച്ചപ്പോൾ അതിനകത്ത് നമുക്ക് റാണീച്ചയെ കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേനെടുക്കാം. റാണീച്ച ഇതിനകത്ത് പെട്ട് ചത്തുപോകുമെന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അടപ്പിനുള്ളിലും എൻഡിഗ്യാപ്പ് വെച്ചടച്ചിരുന്ന അടപ്പിനകത്തും പിന്നെ ഒരു സൈഡിൽ നമ്മൾ രണ്ട് പോർഷനായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു പി വി സി കൂടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനിലാണ് ഇവർ തേനുണ്ടാക്കിയിട്ടുള്ളൂ. ആ പോർഷനിലും അത്യാവശ്യം തേനുണ്ട്. നമുക്ക് കത്തിയും സ്പൂണും ഒക്കെ ഉപയോഗിച്ച് കൈകൊണ്ട് തൊടാണ്ടാണ് തേനെടുക്കേണ്ടത്. കേടായിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈകൊണ്ട് തൊടാതെ തേനെടുക്കുന്നത്. തേനറകൾ പൊട്ടി ഒഴുകി വരുന്ന തേൻ നമ്മൾ മാക്സിമം ഒരു സ്പൂൺ ഉപയോഗിച്ച് ശരിക്കും നന്നായിട്ട് വടിച്ചെടുക്കണം. ഒരു തുണി ഉപയോഗിച്ച് ഒപ്പിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മൾ തേനെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ എടുത്ത് മാറ്റി വെച്ച മുട്ടകളെല്ലാം പഴയപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള അത്രയ്ക്കുള്ള മുട്ടയില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കോളനിക്കുള്ള മുട്ടയുള്ളൂ. അപ്പോൾ എടുത്ത മുട്ടകൾ വീണ്ടും അതിനുള്ളിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് ഇത് രണ്ടാക്കാനുള്ള വലുപ്പത്തിന് കോളനി വളർന്ന് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ കൂടും കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.